അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് പരിപാടികൾ തുടങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല പാക്കറ്റ് പൊറോട്ട, ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ അത്ര വലിയ ടേസ്റ്റുള്ള പൊറോട്ട ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ മോൾക്ക് ഇന്ന് പൊറോട്ട കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു. ഇത്തിരി ചിക്കനുണ്ട്, അപ്പോൾ അങ്ങനെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആപ്പിൾ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സും ഇതിൻ്റെ കൂടെ വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ആപ്പിളാണ്. അപ്പോൾ ഇന്ന് ആപ്പിൾ കട്ട് ചെയ്തിട്ട് ടൂത്ത് പിക്കുമ്പോൾ ഇതാക്കിയിട്ട് വെക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചു. എൻ്റെ പൊറോട്ട ചെറുതായിട്ട് ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇനി ഒരു നട്ട്സും കൂടി വെച്ച് കഴിഞ്ഞാൽ വെതാമാണ് കേട്ടോ വയ്ക്കണത്. അപ്പോൾ അതും കൂടി വെച്ചാൽ പീലീസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി അടുത്തത് നമുക്ക് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഇവിടെ കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ കൊണ്ടുവരും. ഞാൻ ചില സമയത്ത് നന്നായിട്ട് ചീത്ത പറയും കേട്ടോ വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നേരെ ബെഡിലേക്ക് പോകാം, പീലീസിനെ എണീപ്പിക്കുക കേട്ടോ. എണീപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ പല്ല് തേക്കാറ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മേൽ കഴിക്കും. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ തലയൊന്നും അങ്ങനെ നനപ്പിക്കില്ല കേട്ടോ. സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കേട്ടോ അങ്ങനെ കുളിപ്പിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഡ്രസ്സ് മാറ്റാം കേട്ടോ. ഇവിടെ തണുപ്പായതുകൊണ്ട് പാൻറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫുഡൊക്കെ എടുത്ത്, ഫുഡൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ, ഭക്ഷണമൊക്കെ കൊടുത്തു. ഇനി നേരെ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പീലീസ്. പീലീസ് പോയി കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പൊറോട്ടയുള്ള സ്ഥിതിക്ക് നമുക്ക് ചിക്കനും പൊറോട്ടയും കൂടിയിട്ട് ഒരു കൊത്തു പൊറോട്ട കേട്ടോ. ഒരു തട്ടിക്കൂട്ട് കൊത്തു പൊറോട്ടയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്, സവോള അരിഞ്ഞിട്ടുണ്ട്, തക്കാളി അരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചെറുതായി അരിഞ്ഞിട്ട് ഈ പൊറോട്ട അതിലിട്ട് നമുക്ക് സെറ്റപ്പാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ചിക്കൻ വറുത്ത എന്താ പറയുക, നമ്മുടെ എണ്ണയിലാണ് കേട്ടോ ഞാൻ ചെയ്യണത്. ഞാൻ ഇന്നലെ ചിക്കൻ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്തെടുത്ത് വെച്ച കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നത്തെ പണി അധികം ഇല്ല. സബോള അരിഞ്ഞിട്ട് കണ്ണൊക്കെ നന്നായിട്ട് നീറുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാമല്ലേ. അപ്പം നമ്മുടെ ഈ തക്കാളിയും കൂടി അരിഞ്ഞ് ഇതിന് ശേഷം വേണം അതിലേക്ക് ഇളക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച എല്ലാം ഇട്ടിട്ട് അതിൽ കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ അധികം വേറെ ഒന്നും മസാല ഇടുന്നില്ല. ഇനി നമ്മുടെ പൊറോട്ടേനെ ഇതുപോലെ ചിക്കി പൊരിച്ചിങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ആവുമല്ലോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എനിക്കിതിങ്ങനെ മുറിച്ച് ഇതാക്കാനൊന്നും നേരമില്ല കേട്ടോ. ഇനി തക്കാളി ഇട്ടിട്ട് നമുക്ക് വഴറ്റാം. അപ്പോൾ പൊടികൾ ഞാൻ അധികം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതിൽ. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ വലുതായിട്ട് ഈ മസാല കഴിക്കാൻ തോന്നുന്നില്ല രാവിലെ തന്നെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊറോട്ടയും കൂടി അതിലിട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കനെ നമുക്ക് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചതച്ചെടുക്കുക എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അരിഞ്ഞെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അതും കൂടി നമ്മുടെ പൊറോട്ടയിൽ ആഡാക്കിയിട്ട് നമ്മുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊത്തു പൊറോട്ടയുടെ മുകളിൽ സബോളയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.